നമസ്കാരം. ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡീൻ ജോൺസ് അന്തരിച്ചു. 1984-1992 കാലഘട്ടത്തിൽ 8 വർഷത്തോളം ഓസ്ട്രേലിയയുടെ ജേഴ്സി അണിഞ്ഞ ഡീൻ ജോൺസ് 52 ടെസ്റ്റുകളും 164 ഏകദിനങ്ങളും കളിച്ചിട്ടുണ്ട്. കശ്മീർ ജനതയ്ക്ക് വിശ്വാസം നഷ്ടമായതായി ഫറൂഖ് അബ്ദുള്ള. കശ്മീർ ജനതയെ രണ്ടാം തര പൗരന്മാരായ അടിമകളായാണ് കാണുന്നത്. ഇപ്പോൾ ഇന്ത്യക്കാരാണെന്ന് കശ്മീരികൾക്ക് തോന്നുന്നില്ലെന്നും ദിവയറിന് നൽകിയ അഭിമുഖത്തിൽ മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് കാർഷിക ബില്ലുകൾക്കെതിരെ പ്രക്ഷോഭം ശക്തം. താങ്ങുവില കാർഷിക ബില്ലിന്റെ ഭാഗമാക്കണം എന്ന പ്രതിപക്ഷ നിലപാടിനെ പിന്തുണച്ച് NDA ഘടകകക്ഷിയായ JDUവും രംഗത്തെത്തിയത് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായി. കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധവും തുടങ്ങി. സൗദിയിൽ 3 മലയാളി യുവാക്കൾ വാഹനാപകടത്തിൽ മരിച്ചു. കോഴിക്കോട് മാങ്കാവ് സ്വദേശി മുഹമ്മദ് സനത്, വയനാട് സ്വദേശി അൻസിഫ്, താനൂർ കുന്നുംപുറം സ്വദേശി മുഹമ്മദ് ഷഫീഖ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 2 സൗദിയിലെ ദമാം അൽഖോബാർ ഹൈവേയിലാണ് അപകടം നടന്നത്. ചൂണ്ടയിടുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് ആലപ്പുഴയിൽ 2 പേർ മുങ്ങിമരിച്ചു. ആലപ്പുഴ വഴിച്ചേരി സെന്റ് ജോസഫ് സ്ട്രീറ്റിലെ വിമൽ രാജ്, സഹോദരന്റെ മകൻ ബെനഡിക്ട് എന്നിവരാണ് മരിച്ചത്. നെടുമുടിപ്പാലത്തിന് സമീപം പമ്പയാറ്റിലാണ് ഇരുവരും ഒഴുക്കിൽപ്പെട്ടത്. കോഴിക്കോട് പാളയം മാർക്കറ്റ് 1 ആഴ്ച അടച്ചിടും. കഴിഞ്ഞ ദിവസം കോവിഡ് പരിശോധനയിൽ 233 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് മാർക്കറ്റ് അടച്ചിടാൻ കളക്ടർ ഉത്തരവിട്ടത്. September 24 മുതൽ 30 വരെയാണ് മാർക്കറ്റ് അടച്ചിടുക. മുഖ്യമന്ത്രിയെയും ജലീലിനെയും CPI വിമർശിച്ചിട്ടില്ലെന്ന് കാനം. ഇതു സംബന്ധിച്ച വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. സ്വർണ്ണക്കടത്തു കേസിൽ അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കോവിഡ് പരിശോധനയിൽ ആൾമാറാട്ടം. KM അഭിജിത്തിനെതിരെ കേസ്. കോവിഡ് പരിശോധനയ്ക്ക് വ്യാജ പേരും വിലാസവും നൽകിയെന്ന പരാതിയിലാണ് KSU പ്രസിഡന്റിനെതിരെ കേസെടുത്തത്. ആൾമാറാട്ട കുറ്റം, പകർച്ചവ്യാധി പ്രതിരോധ നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ചെല്ലാനത്ത് സ്ത്രീകളുടെ കടൽ സമാധി സമരം. തീരസംരക്ഷണം ആവശ്യപ്പെട്ട് ചെല്ലാനം കൊച്ചി ജനകീയവേദിയുടെ ആഭിമുഖ്യത്തിൽ ഗുണ്ടുപറമ്പ് കടൽ തീരത്ത് 33 സ്ത്രീകളാണ് സമരം നടത്തിയത്. വിവിധ സമരങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന നിരാഹാര സമരം 333 ദിവസം പൂർത്തിയായതിന്റെ ഭാഗമായാണ് കടൽ സമാധി സമരം അരങ്ങേറിയത്. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് ബാധിതർ 6000 കടന്നു. 6324 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 21 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. 3168 പേർ രോഗമുക്തി നേടി.